എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു ഇടുക്കി കാനലായിട്ടുള്ള സബ്സ്ക്രൈബർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഷിപ്പിംഗ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാനൊരു 5 വീഡിയോളം നിങ്ങളിലേക്ക് എത്തിച്ചു ഇത്തരത്തിലുള്ളത്. ഇതിക്ക് മുന്നേ നമ്മൾ ഷെയർ ചെയ്ത വീഡിയോസ് കാണാത്തവർ കാണണം. കാരണം ഇതിനു മുന്നേ നമ്മൾ ദുബായിൽ നിന്നുള്ള അഖിലിൻ്റെ ചെയ്തിരുന്നു, ഹൗസ് കീപ്പിങ്ങിൻ്റെ ചെയ്തിരുന്നു, വെയ്റ്റർ, അതുപോലെ തന്നെ കിച്ചണിലേക്ക് വന്ന ആളുടെ ചെയ്തിരുന്നു. അങ്ങനെ പല സെക്ഷനിലുള്ളവരുടെ വീഡിയോസാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ വീഡിയോസിന് തീർച്ചയായിട്ടും തരാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇന്ന് മുതൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലയിലേക്ക് വന്നവരുടെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ഇപ്പോഴത്തെ ഒരു പോക്ക് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 100 പേരെങ്കിലും എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റണം, 100 പേരെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം. അതിന് നമ്മളും ഒരു കാരണക്കാരാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ 13 പേരോളമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷേ 5-6 പേരുടെ വീഡിയോ മാത്രമാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിന് പല പല കാരണങ്ങളുണ്ട്. അവരുടെ ഡ്യൂട്ടി അവേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, അല്ല ചിലവർ ഇഗ്നോർ ചെയ്തവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് വീഡിയോസ് എല്ലാവരുടെയും കിട്ടാനുള്ള ഒരു വഴിയില്ല. എങ്കിലും നമ്മൾക്ക് വീഡിയോ കിട്ടിയില്ലെങ്കിൽ പോലും ആ 100 എന്നുള്ളൊരു അക്കം ഞാൻ തേക്കാനായിട്ട് പരമാവധി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുക, നമ്മുടെ പഴയ വീഡിയോസ് കാണുക. ഈ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഫേക്ക് ഏജൻറ്റിൻ്റെ അടുത്ത് പോയി പെടുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ അവരിലേക്ക് എല്ലാവരിലേക്കും ഈ വീഡിയോസും ഈ വേക്കൻസീസും എല്ലാം എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്. അപ്പോൾ ഇനി ഞാൻ കഥകൾ പറയുന്നില്ല. കാരണം ഇന്നത്തെ കഥകൾ പറയാനുള്ളത് നമ്മൾ ഇടുക്കിക്കാരായിട്ടുള്ള മായിക്കാണ്. അപ്പോൾ നമ്മൾക്ക് നേരെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് മഹേന്ദ്രൻ. നാട്ടിൽ ഇടുക്കി ജില്ലയിലാണ് വീട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റ എന്ന് പറയുന്ന ക്രൂഷിപ്പിലാണ്. ഇപ്പം 1 മാസം കഴിഞ്ഞു, December 4 ഞാൻ ഇവിടെ എംബാർക്കാകുന്നത്. നാട്ടിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ട്രെയിനിങ് ഉൾപ്പെടെ എനിക്കുള്ളത്. ഞാൻ ഈ വേക്കൻസിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് റിച്ചു ബ്രോയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ്. അങ്ങനെ ബ്രോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, എങ്ങനെയൊക്കെ റെഫർ ചെയ്തിട്ട് പോകണമെന്ന് ബ്രോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഇൻ്റർവ്യൂവിന്. ഇൻ്റർവ്യൂ കഴിഞ്ഞ June വരുന്നുണ്ട് ഇൻ്റർവ്യൂ നടന്നത്, ഗോവയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. രണ്ട് റൗണ്ടായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ആദ്യമേ ഫസ്റ്റ് റൗണ്ട് ഷോർട്ട് ലിസ്റ്റായി, അത് കഴിഞ്ഞിട്ട് വീഡിയോ വഴി അസസ്മെൻ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് സെലക്ഷനായി. 3rd round ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഒരു 15 മിനിറ്റ് അടുത്ത് ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ചോദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫുഡ് റെസിപ്പി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെറിലിൻ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതും പാസ്സായി കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടി. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കോഴ്സ് STCW കോഴ്സ് ചെയ്യാനുണ്ടായിരുന്നു, ഹസാപ്പിൻ്റെ കോഴ്സ് ചെയ്യാനുണ്ടായിരുന്നു, യെല്ലോ ഫീവർ വാക്സിനേഷൻ, ഇതെല്ലാം അവർ എടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേന് അവർ നമുക്ക് മെയിൽ ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുക. അങ്ങനെയായിരുന്നു ബാക്കി ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ എനിക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 60,000 രൂപ താഴെ ആയിട്ടുള്ളൂ. STCW കോഴ്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. STCW CDC ഉൾപ്പെടെ 23 രൂപയെ ചിലവായിട്ടുള്ളൂ. ഞാൻ ചെയ്തത് എറണാകുളത്ത് യൂറോടെക്കിലായിരുന്നു. പിന്നെ പാസഞ്ചർ ഷിപ്പ് എമിലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അത് ചെന്നൈയിലാണ് ചെയ്തത്. അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ASAP ഒരു കോഴ്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അതിന് 5,500 രൂപയായി. പിന്നെ മെഡിക്കൽ എനിക്ക് ആദ്യമേ ഒരു ഫുൾ മെഡിക്കലും പിന്നെ ജോയിനിങ്ങിന് മുന്നേ ആയിട്ടൊരു ഹാഫ് മെഡിക്കലും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ മൊത്തത്തിൽ ഒരു 14,000 രൂപയായി. പിന്നെ ചെന്നൈയിലൊക്കെ പോയി കോഴ്സ് ചെയ്തതിൻ്റെ അങ്ങനെ ചിലവുകളെല്ലാം കൂടെ കൂട്ടി മൊത്തത്തിൽ ഒരു 60 രൂപ താഴെ എനിക്ക് വന്നിട്ടുള്ളൂ എക്സ്പെൻസായിട്ട്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കമ്പനി അയച്ച് തരുമായിരുന്നു.
ഇവിടെ വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ വിസയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ വിസയുടെ ആവശ്യം വന്നില്ല എനിക്ക്. ബ്രസീലിയൻ പോർട്ടിലായിരുന്നു ജോയിനിങ് വന്നത്, അപ്പം ഇന്ത്യൻ സിറ്റീസ് കൊണ്ട് എംബാർക്കാകാൻ പറ്റി. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്നതായിട്ട് പറയുക, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാമെന്ന് പറയും, ചിലപ്പോൾ ആ ക്വസ്റ്റ്യനെ പറ്റി നമുക്കൊരു ബോധ്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മൾ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ അറിയത്തില്ലാത്തതാണെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ചിലപ്പോൾ മൂവ് ചെയ്യും. അപ്പോഴത്തേന് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി അറിയാമെന്ന് പറയുക. എന്നോട് ചോദിച്ചാൽ ഞാൻ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഡിഷുകളുടെ റെസിപ്പീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം റിച്ചു ബ്രോയുടെ ചാനൽ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇതിനു മുന്നേ എനിക്ക് എങ്ങനെ ഷിപ്പിംഗ് മേഖലയിലേക്ക് കടന്നു വരാമെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ബ്രോയുടെ വീഡിയോസ് വഴിയാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്നും ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ബ്രോയ്ക്ക് ഞാൻ ഇൻസ്റ്റ വഴി മെസ്സേജ് അയച്ചു, ബ്രോ അങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, റെഫർ ചെയ്യാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളിലേക്ക് എത്തിച്ച മഹേന്ദ്രന് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് അവനവിടെ പോയി കാര്യങ്ങളെല്ലാം സെറ്റായതിനു ശേഷം അത്യാവശ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങി. എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഷിപ്പ് മേഖലയിലേക്ക് വരണമെന്നും അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പോയി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതെല്ലാം തന്നെ. അപ്പോൾ അത്തരത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എന്ന് മാത്രമല്ല, ഈ മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് കൂടെ ഈ ചാനലെത്തിക്കുക. നിങ്ങൾക്കും അവർക്കും എല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും നമ്മളുടേത്.